ഫ്രണ്ട്സ്, വെൽക്കം ടു കുജൂസ് വേൾഡ്. അപ്പോൾ നമുക്കിന്നൊരു ഡ്രിങ്ക് നോക്കിയാലോ, ഒരു സ്പെഷ്യൽ ഷേക്ക്. വേറൊന്നുമല്ല, നമ്മുടെ ചക്കയില്ലേ, ആ അപ്പോൾ ഇന്ന് ചക്കക്കുരു കൊണ്ടൊരു ഷേക്ക് ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചക്കക്കുരു മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാനിപ്പോൾ 2 ഗ്ലാസ് ഷേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 10-12 ചക്കക്കുരു ഉണ്ട്. ഇത് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു വിസിലടിച്ചു, എന്നിട്ട് 2 മിനിറ്റ് സ്ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്തതാണ്. ആവശ്യത്തിന് പഞ്ചസാര, പാൽ, ഇത് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത പാലാണ്. പിന്നെ ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ ഈ ചക്കക്കുരു തന്നെ ചെറുതായിട്ട് ഫ്ലേക്സ് പോലെ എടുത്തിട്ട് അത് ഒന്ന് സാധാരണ പാനിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തു, എന്നിട്ട് കാരമലൈസ് ചെയ്ത് അതിലോട്ടിട്ട് എടുത്തതാണിത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചക്കക്കുരു ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഈ വേവിച്ച ചക്കക്കുരു ഇടുകയാണ്. ഒപ്പം ഇപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം ഷുഗർ ആഡ് ചെയ്യുകയാണ്. ഇനി ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിപ്പോൾ ഒന്ന് അരഞ്ഞ് കിട്ടാനായിട്ട്, കാരണം ഇല്ലെങ്കിൽ ഇത് കട്ടയായിട്ടിരിക്കുമല്ലോ, അപ്പോൾ ഒന്ന് അരഞ്ഞ് കിട്ടാനായിട്ട് ആവശ്യത്തിന് നമുക്ക് കുറച്ച് പാലിപ്പം ഇതിലൊഴിക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തു. ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ 2 പ്രാവശ്യം ഞാൻ കുറച്ച് കുറച്ചായിട്ട് പാൽ ഒഴിച്ചു കൊടുത്തിരുന്നു, കാരണം അത് ഭയങ്കര തിക് പേസ്റ്റ് ഫോമിലായിരിക്കും. അപ്പോൾ അത് കുറച്ച് ഡൈലൂട്ട് ചെയ്തെടുത്താൽ നല്ലപോലെ അത് അരഞ്ഞ് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. പിന്നെ ഒരു കാരണവശാൽ ഇതിൻ്റെ ആ ചുവന്ന തൊലി കളയരുത്, അതിലൊരുപാട് വിറ്റമിൻസ് എല്ലാം ഉള്ളതാണ്. അപ്പോൾ അതൊരു ഒരു കാരണവശാലും കളയരുത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഷേക്കിൻ്റെ ആ ഒരു ഇത് കറക്റ്റായിട്ട് വരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റാം. എന്നിട്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും പിന്നെ പാലും നമുക്ക് നോക്കിയിട്ട് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ ആഡ് ചെയ്യുന്നുണ്ട്, കാരണം ഈ ഒരു കൺസിസ്റ്റൻസി ആണെന്നാലും ഒരിത്തിരി കൂടി ഒന്ന് ഡൈലൂട്ട് ആവണമെന്ന് എനിക്ക് തോന്നി. മധുരം ഞാൻ ഇട്ടത് കറക്റ്റാണ്, അപ്പോൾ അതിന് ഞാൻ ഇനി പഞ്ചസാരയൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇതിലേക്ക് കുറച്ചുകൂടി പാൽ ഞാൻ ആഡ് ചെയ്തു. ഇപ്പം നല്ലൊരു വാട്ടർ കൺസിസ്റ്റൻസി ആയി. നമുക്കത് ഈ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ കാരമലും ചക്കക്കുരുവും കൂടി ഇതാക്കിയതാണ്, അപ്പോൾ അത് ഇതിൻ്റെ മീതെ ടോപ്പിംഗ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളും ഹെൽത്തിയുമായൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഇപ്പോൾ എന്തായാലും ചൂട് സമയം, പിന്നെ അതുപോലെ ഈ സമയത്താണ് കൂടുതലും ചക്കയും മാങ്ങയൊക്കെ കിട്ടുക നമുക്ക്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കയ്യിലുള്ളൊരു ഇത് സാധനം തന്നെ ആയിരിക്കും ഒരു പക്ഷേ ചക്കക്കുരു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക വീട്ടിൽ, കുട്ടികൾക്കൊക്കെ കൊടുക്കുക. കാരണം ഒരുപാട് പ്രോട്ടീനും വിറ്റാമിനും അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചക്കക്കുരു. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാവരും ട്രൈ ചെയ്യുക, ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ എങ്ങനെയാണ് ചക്കക്കുരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതെന്ന്? വളരെ സിമ്പിളാണ്. പിന്നെ അതൊരു സീസണൽ ഫ്രൂട്ടാണ്, കാരണം ചക്കയൊക്കെ നമുക്ക് ഈ വേനൽക്കാലത്തല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ട് എല്ലാ പ്രായത്തിലുള്ളവർക്കും കഴിക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ്. അതിലാകെ നമ്മൾ ഷുഗർ മാത്രമേ നമ്മൾ ഇത് ചെയ്യുന്നുള്ളൂ. അത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. പ്രത്യേകിച്ച് അതിൻ്റെ ഇത് ചക്കക്കുരുവിൻ്റെ ആ ചുവന്ന തൊലി, അതാണ് അതിലെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കണ്ടൻറ്റ് ചെയ്തേക്കുന്ന ആ ഒരു ഇതിലാണ്, തൊലിയിലാണ്.
അപ്പോൾ അത് നിങ്ങളാരും കളയരുത്, കാരണം ചിലർക്കൊക്കെ ആ തൊലി കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കണ്ടില്ലേ, അത് ആ ഒരു ഷെയ്ക്കിൻ്റെ ഫോർമാറ്റിൽ വരുമ്പോൾ അത് ഫുൾ വളരെ പേസ്റ്റ്, ഫൈൻ പേസ്റ്റ് വരെ നമുക്ക് കുടിക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും തോന്നില്ല അതിൻ്റെ. അത് നല്ല ഫ്ലേവേഡ്, നല്ലൊരു ടേസ്റ്റ് അത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ചക്കക്കുരു ഒക്കെ കറി വെച്ച് കഴിക്കില്ലേ, അതിനേക്കാളും ടേസ്റ്റുള്ളൊരു സാധനം. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഇതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യരുത്. അത് ചെയ്യാൻ പലരും മറക്കുന്നുണ്ട്, പക്ഷേ അത് ചെയ്യാൻ മറക്കരുത്. കറക്റ്റായിട്ട് ആ ബെല്ലൈക്കണും കൂടി എനേബിളായി ചെയ്താലേ എൻ്റെ എല്ലാ അപ്ഡേഷൻസും നിങ്ങൾക്ക് കിട്ടൂ. അപ്പോൾ നമുക്ക് ഇനിയും വേറെ പുതുമയായ ഒരു വീഡിയോയെ വീണ്ടും കാണാം. ബൈ ബൈ.